ഫിലസ്തീൻ മുതൽ ഇന്നുവരെ മുപ്പത്തിരണ്ടാം ജൂത കുതന്ത്രങ്ങൾ അലഹമില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ലോക ചരിത്രത്തിൽ മദീന ചാർട്ടർ വസീഖത്തുൽ മദീന അല്ലെങ്കിൽ സഹീഫത്തുൽ മദീന വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ശരിയായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈവിധ്യത്തിലെ ഏകത്വം എന്നത് ആ ചാർട്ടറിൽ ആ കരാറിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും വിവിധ ഗോത്രങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സമൂഹം വിവിധ സമുദായങ്ങൾ ചേർന്നുകൊണ്ട് ഒരൊറ്റ സമുദായം മതം ആദർശം ആചാരം ആരാധന വർണ്ണം വർഗം ഗോത്രം ഇതൊക്കെ തന്നെ മദീനയിലെ മദീന രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലക്ക് അവരെല്ലാവരും ഒന്നാണ് എന്നും അവർക്കെല്ലാവർക്കും പൗരാവകാശങ്ങൾ ഉണ്ട് എന്നും ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല എന്നും എല്ലാവരും പരസ്പരം ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നുമൊക്കെയുള്ള വിശദമായ നിയമാവലി അടങ്ങുന്ന ഒരു മദീ മദീന രാജ്യത്തിൻ്റെ ഭരണഘടനയായിരുന്നു ആ മദീന ചാർട്ടർ മദീനയിൽ അങ്ങനെയുള്ള ഒരു ചാർട്ടറിൽ ഒപ്പുവച്ചെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തീർന്നെങ്കിലും മുസ്ലിങ്ങളോട് കടുത്ത അരിശവും ശത്രുതയുമുള്ള വിഭാഗം ജൂതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതിന് പ്രധാനപ്പെട്ട കാരണം മദീനയിലെ ജൂതന്മാരുടെ മതപരമായ മേഖലയിലും സാമ്പത്തികമായ മേഖലയിലുമുള്ള അവരുടെ ആധിപത്യം തകർന്നു എന്നതാണ് തങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് പ്രവാചകൻ വരിക എന്നാണ് അവർ വിചാരിച്ചിരുന്നത് അതിനു പകരം മറ്റൊരു വിഭാഗത്തിൽ നിന്ന് പ്രവാചകൻ വന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് മദീനയിലെ കച്ചവടം നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ജൂതഗോത്രങ്ങളായിരുന്നു നിബിസല്ലാഹു അലൈഹി വസല്ലം യെസിബിലെത്തുകയും അവിടെ ഒരു മദീന രാജ്യമുണ്ടാക്കുകയും ആ രാജ്യത്തിൻ്റെ കീഴിൽ സ്വതന്ത്രമായ രൂപത്തിൽ വ്യാപാരമുണ്ടാക്കുകയും ഓപ്പൺ മാർക്കറ്റ് പോളിസി ഉണ്ടാക്കുകയും സ്വന്തമായിത്തന്നെ നികുതിയില്ലാത്ത തരത്തിൽ കച്ചവടം കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ജൂതന്മാരുടെ കച്ചവട കുത്തക തകർന്നു അതും അവർക്ക് മുസ്ലിങ്ങളോട് രോഷമുണ്ടാകാൻ അരിശമുണ്ടാകാൻ കാരണമായി പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വരച്ച് കാണിക്കുന്നുണ്ട് സൂറത്തുൽ ബക്കറ നൂറ്റി ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലൻ തർ അങ്കൽ യഹൂതു വലൻ നസാറില്ല ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ നിന്നെക്കുറിച്ച് അവർ ഒരിക്കലും സംതൃപ്തരാവുകയില്ല നീ അവരുടെ മാർഗം അവലംബിക്കുന്നതുവരെ അവർ ചെയ്യുന്ന രീതിയിൽ നീയും പോകുന്നതുവരെ അവരുടെ മാർഗത്തിൽ നീയും ചരിക്കുന്നതുവരെ അവർ നിന്ന് ഇഷ്ടപ്പെടുകയേയില്ല വലൻ തറ എന്ന ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആാൻ നബിസല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തിയത് സൂറത്തുൽ മാഇദ മാത്തിരണ്ടാമത്തെ ആയത്തിലും അള്ളാഹു സുബാനഹൂവത്താല് അവരുടെ ഈ അരിശത്തെക്കുറിച്ച് മുസ്ലിങ്ങളോടുള്ള അവരുടെ വിദ്വേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ വെറുപ്പും ശത്രുതയുമുള്ളവർ ഒന്നാമതായി ജൂതന്മാരാണ് രണ്ടാമതായി ബഹുദൈവ വിശ്വാസികളാണ് എന്ന് അപ്പോൾ സത്യവിശ്വാസികളോട് വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കുക എന്നതായിരുന്നു അവരുടെ പ്രകൃതം ആ അവരുടെ മനസ്സിലുള്ള അരിശവും വെറുപ്പുമൊക്കെ അള്ളാഹു പരിശുദ്ധ കുർ ആനിലൂടെ നിബിസല്ലാഹു അലൈഹി വസല്ലമക്കും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിനും വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇവരുടെ ഈ മതം അഥവാ നബിസല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നും ഇതുവരെ വന്ന പ്രവാചകന്മാരുടെ ആ പാരമ്പര്യം അവകാശപ്പെടുന്നയാളാണ് എന്നും ഇതുവരെ വന്ന പ്രവാചകന്മാരുടെ അതേ പാത തന്നെയാണ് എന്നുമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ജൂതന്മാരും ക്രൈസ്തവരും പറഞ്ഞു ഒരിക്കലുമല്ല അല്ല കേട്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ യഥാർത്ഥ മതവിശ്വാസികളാകണമെങ്കിൽ ഒന്നുകിൽ ജൂതനാകണം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം ജൂതനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ആകാത്തവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിന് അല്ലാഹു സുബാന പറയുന്ന മറുപടി അതവരുടെ വെറും മോഹങ്ങൾ മാത്രമാണ് ഉൽഹാത്തു ബുർഹാനക്കും ഇ കുന്തും സ്വാതിക്കയ്യൻ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നവരാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരൂ എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് അവരോട് ചോദിക്കാൻ അള്ളാഹു സുബഹാൻ ഹു വത്താല ആവശ്യപ്പെടുന്നുണ്ട് സൂറത്തുൽ ബക്റ നൂറ്റി പതിനൊന്നാമത്തെ അയത്തിൽ എന്തായിരുന്നാലും അവരുടെ മനസ്സിലുള്ള ശത്രുത പലപ്പോഴും അവർ ഒളിപ്പിച്ചു വെച്ചു എന്നാൽ പല സന്ദർഭങ്ങളിലും അത് അവർ പുറത്തേക്ക് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ കുത്തിത്തിരുപ്പുണ്ടാക്കാനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശ്രമം സീറത്ത് ഇബിൻ ഹിഷാമിൽ നിർസലുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവചരിത്രം പറയുന്ന അ സീറ അ നബവിയയിൽ അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് മറ ഷാസുബിൻ കൈസ് ജൂതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനും വയോധികനുമായ ഒരാൾ അദ്ദേഹം നഫരി മിൻ അസ്ഹാബി മിനൽ ഔസ് ഹസറജ് ഗോത്രത്തിൽപ്പെട്ടിസാഹുഅലഹി വസല്ലമ്മയുടെ അനുയായികൾ ഒരിടത്തിരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ ഫി മജ്ലിൻ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൂടെ ഈ ജൂതനായ ഈ പുരോഹിതൻ ഈ പണ്ഡിതൻ ഇങ്ങനെ അതിലൂടെ നടന്നുപോയി എത്ര സ്നേഹത്തിലും എത്ര ഐക്യത്തിലും എത്ര സന്തോഷത്തിലുമാണ് അവർ കഴിയുന്നത് എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസൂയ മൂത്തു അദ്ദേഹത്തിന് അത് സഹിച്ചില്ല എങ്ങനെ പോരടിച്ചിരുന്ന വിഭാഗമാണിവർ ഇപ്പോൾ ഐക്യത്തിലാണ് ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുകയും ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ജൂതസമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് നീ അവർക്കിടയിൽ കുത്തിത്തിരുപ്പുണ്ടാക്കണം അവരിങ്ങനെ അവിടെ ഇരുന്ന് വെടി പറയുന്നുണ്ട് സൊറ പറയുന്നുണ്ട് തമാശ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒന്നിച്ചിരിക്കുന്നുണ്ട് നീ അവിടെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ പഴയകാല ശത്രുത കുത്തിപ്പൊക്കണം ഔസ് ഹസ്രജ് തമ്മിലുണ്ടായിരുന്ന ശത്രുതയും യുദ്ധവുമൊക്കെ പറഞ്ഞ് അവരെ തമ്മിലടിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ അവരുടെ അടുത്തേക്ക് വിടുന്നുണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് ഇവരുടെ കൂട്ടത്തിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയ ബുഴാദി യുദ്ധത്തിൻ്റെ കഥകളും മറ്റുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഔസും ഹസ്രജും രണ്ടായി അവർക്കിടയിലുണ്ടായിരുന്ന പഴയ ഗോത്രവൈര്യവും പക്ഷപാതിത്വവും ഒക്കെ തലപൊക്കി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റെഡി നിങ്ങൾ യുദ്ധത്തിനുണ്ടെങ്കിൽ വരിനട എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പോരിനെ വിളിക്കാൻ വരെ തുടങ്ങിയ സന്ദർഭത്തിൽ വിവരം നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്തെത്തുന്നുണ്ട് ഫലദി റസൂൽ അള്ളാഹി വസ്ലം ഫലഹിം അപ്പൊ നബിസ് അലി വല്ലക്ക് വിവരം കിട്ടിയ ഉടനെ തന്നെ നബി അവരുടെ അടുത്തേക്ക് പുറപ്പെടുന്നു അങ്ങനെ അവരുടെ അടുത്തെത്തിന്റെ മുസ്ലിം സമുദായമെ നിങ്ങൾക്ക് എന്ത് പറ്റി ഞാനിവിടെ നിങ്ങളുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കെ നിങ്ങൾ പഴയ ജാഹ്ലീയ വർത്തമാനവും വാദങ്ങളും വാദങ്ങളുമൊക്കെയായിട്ട് വരികയാണോ നിങ്ങൾ ആലോചിച്ചുകൂടെ അള്ളാഹു നിങ്ങളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പഴയ ശത്രുതയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കുഫുറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് റസൂള്ളി സലിസ്വല്ലം അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ കണ്ണു തുറക്കുന്നത് ഫറഫൽ കൗം അന്നഹ നസാത്തും ഷെയ്ത്താൻ ഇത് ചെഗുത്താൻ്റെ കുതന്ത്രമാണ് എന്നവർ മനസ്സിലാക്കുകയും ഉടൻ തന്നെ അവർ ആയുധം താഴെ വയ്ക്കുകയും നബ്സല്ലാഹു അലഹി വസല്ലമ്മയോട് മാപ്പ് പറയുകയും ചെയ്ത സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം ജൂതന്മാർ അങ്ങനെ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുവാനും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുവാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അള്ളാഹു സുബാൻ ഹുബത്തറ സൂല സൂറത്ത് ആലു ഇംറാൻ നൂറാമത്തെ ആയത്തിൽ ഈ പശ്ചാത്തലത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട് കിതാബ് വേദക്കാരെ നിങ്ങൾ എന്തിനാണ് ഈ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നത് യഥാർത്ഥത്തിലുള്ള ശരിയായ വഴി അതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ നിങ്ങളെന്തിനാണത് വികലമാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ നിങ്ങളീ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല കേട്ടോ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തി എന്നത് അവരുടെ രീതി മറ്റൊരു രീതി സത്യവിശ്വാസികളെ എവിടെ കണ്ടാലും കളിയാക്കുക പരിഹസിക്കുക എത്രത്തോളം എന്ന് വെച്ചാൽ നെബിസല്ലാഹു അലൈഹി വസല്ലമയെ വരെ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു എന്ന് കാണാൻ കഴിയും സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ മുനാഫിക്കുകളുടെ സ്വഭാവം വിശദീകരിച്ചെടുത്ത് പല തഫ്സീറുകളിലും ഇത് ജൂതന്മാരുടെ കൂടി സ്വഭാവമായിരുന്നു എന്ന് കാണാം വൈദാ വൈദാ ലഖുല്ലദീന ആമന്ന ഇലാ ഇന്നാ നഹ്നു വൈദാലും സത്യവിശ്വാസികൾ അടുത്തെത്തുമ്പോൾ പറഞ്ഞു ഞങ്ങളും വിശ്വാസികളാണ് കേട്ടോ എന്നാൽ അവരുടെ അടുത്തെത്തുമ്പോൾ ആളുകളുടെ അടുത്തെത്തുമ്പോൾ അവർ പറയും ഞങ്ങളവരെ കളിയാക്കിയതാണ് ഞങ്ങളവരെ പരിഹസിച്ചതാണ് എന്ന് ഇങ്ങനെ പരിഹസിക്കാനുള്ള പല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിരുന്നു പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഡബിൾ മീനിങ് ഇന്നിപ്പോൾ പല ആളുകളും കളിയാക്കാൻ ഉപയോഗിക്കുന്നതും പരിഹസിക്കാൻ ഉപയോഗിക്കുന്നതുമൊക്കെ ഒരു ശൈലിയാണല്ലോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു വാക്കിന് തന്നെ രണ്ടർത്ഥമുണ്ടെങ്കിൽ ആദ്യത്തെ അർത്ഥമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ മോശപ്പെട്ട അർത്ഥം ഉദ്ദേശിച്ചു പ്രയോഗങ്ങൾ നമുക്ക് ആളുകളെ കളിയാക്കാൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് ഇതേ തന്ത്രം അന്ന് ജൂതന്മാർ പ്രയോഗിച്ചിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ബഹ്റയിലെ അള്ളാഹു സുബാന ഹു തല സത്യവിശ്വാസികളെ പ്രധാനമായും വിളിച്ചു കൊണ്ട് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും റായിന എന്ന് പറയരുത് ശത്രുക്കളുടെ സ്ട്രാറ്റജി നിങ്ങൾ തിരിച്ചറിയണം സാധാരണ അവരുടെയൊക്കെ നാടൻ ഭാഷയിൽ പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് റായിന ഞങ്ങൾ പറയുന്ന കൂടി കേൾക്കണേ ഞങ്ങളെ കൂടി പരിഗണിക്കണേ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ വർത്തമാനത്തിൽ അവർ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒരു സദസ്സിൽ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരണേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധാരണ പ്രയോഗിച്ചിരുന്ന ഒരു പദമാണ് റായിന എന്ന പദം പക്ഷെ അള്ളാഹു സത്യവിശ്വാസികളോട് പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ ആ പദപ്രയോഗം ഉപയോഗിക്കരുത് ആ പദം പ്രയോഗിക്കരുത് കാരണം അത് വെച്ചുകൊണ്ട് നിങ്ങളെ കളിയാക്കാനാണ് ജൂതന്മാർ ശ്രമിക്കുന്നത് എന്ന പദപ്രയോഗം ഞങ്ങളെ പരിഗണിക്കണേ എന്നതിൻ്റെ സാധാരണ അർത്ഥം എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥം വികടബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ വൃത്തികെട്ടവൻ എന്ന് ഹിബ്രൂ ഭാഷയിൽ സമാനമായ വാക്കുച്ചരിച്ചാൽ അർത്ഥം അതാണ് അപ്പോൾ എടാ വൃത്തികെട്ടവനെ എന്ന് വിളിക്കുന്ന തരത്തിൽ റായിന എന്ന് പറയുന്നതായിരുന്നു ജൂതന്മാരുടെ ശൈലി ഇനി അതൊന്നുകൂടി ഒന്ന് നീട്ടിയാൽ റായിന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടേനെ അപ്പൊ റസൂൽലാഹിസ്ആാലിമയുടെ അവർ റാഴീനാ എന്ന് പറഞ്ഞാൽ റാഴീനാ എടോ ഞങ്ങളുടെ ഇടയ എന്ന് വിളിക്കുന്ന തരത്തിൽ ഇപ്പം നബിയെ കളിയാക്കുന്ന നബിയെ പരിഹസിക്കുന്ന രൂപത്തിൽ അവരത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്നു അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് ഉള്ള വാക്കുകളൊക്കെ ഒഴിവാക്കണം എന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ ഹുബത്താല പ്രത്യേകം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളെ അള്ളാഹു സൂറത്തു നിസാലും ആയത്തിൽ പ്രത്യേകം എടുത്തുദ്ധരിക്കുന്നുണ്ട് മിനല്ലദീന ഹാദു ജൂതന്മാരായ കൂട്ടർ അവർ വാക്കുകളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റും അവർ പറയും കേട്ടു എന്ന് പറയും എന്നിട്ട് പതുക്കെ ഞങ്ങൾ കേട്ടില്ല ധിക്കരിച്ചിരിക്കുന്നു എന്ന് പറയും പരസ്യമായിട്ട് കേട്ടു എന്ന് പറയും പതുക്കെ ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നും പറയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവർ നെബിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒന്ന് കേൾക്കണേ എന്ന് പറയും അതോടൊപ്പം തന്നെ നീ കേൾക്കാനൊന്നും യോഗ്യനല്ല നിൻ്റെ അടുത്തൊക്കെ ആര് വരും എന്നവർ രഹസ്യമായിട്ട് പറയുകയും ചെയ്യും അതുപോലെ തന്നെ എന്നും പറയും എടോ വൃത്തികെട്ടവനെ എടോ ഞങ്ങളുടെ ഇടയ എന്നൊക്കെ രൂപത്തിൽ അവർ വിളിക്കും ലയ്യം ബി ഫിദ്ദീൻ നാവ് കോട്ടിക്കൊണ്ട് വക്രീകരിച്ചുകൊണ്ട് ദീനിൽ ഒരു ഒരു കുഴപ്പമുണ്ടാക്കാൻ ദീനിനെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഹുസുബാന ഹു വത്രാല സൂറത്തുനിന്നി സാഹ നാൽപ്പത്തി ആറാമത്തെ ആയത്തിലും പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ചിലപ്പോൾ കുട്ടികൾ സത്യം തന്നെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പേ ഒരു പതുക്കെ ഒരു ആന്ന് പറയും അസത്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ കേൾക്കുന്നവർ സത്യം തന്നെ എന്ന് വിചാരിക്കട്ടെ ഇത്തരത്തിലുള്ള കുട്ടിക്കളികളും പരിഹാസങ്ങളും കോട്ടിമാട്ടലുകളും വക്രീകരണങ്ങളും ഒക്കെ ആയിരുന്നു അവർ പ്രയോഗിച്ചിരുന്നത് വേറെ ഒരു ഉദാഹരണം കൂടി ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസില് കാണാം പ്രധാനപ്പെട്ട ജൂതന്മാർ നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്ത് വന്നിട്ട് ഇസ്തഹന റഹ്തുമിനൂദ് അലാ റസൂലി സ്വലി വല്ലം നബിസ് അല്ലാതി വല്ലമയുടെ അടുത്ത് വന്നിട്ട് അസമലക്കും എന്നവർ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അസാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കട്ടെ എന്നാണ് അപ്പോൾ അസ്സലാം എന്ന് പറയുന്നതായി തോന്നിക്കുന്ന തരത്തിൽ അസാമു അലൈക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട ആയിഷ അലി അള്ളാഹുഹ സ്വൽപ്പം രോഷത്തോടു കൂടി വൽ അലൈക്കും നിങ്ങൾക്കാണ് നാശം നിങ്ങൾക്കാണ് ശാപം എന്നവർ കുറച്ച് രോഷത്തിൽ പറഞ്ഞു അപ്പൊ കാല റസൂൽ അല്ലാസ്ലും റസൂള്ളി ആയിഷ ആയിഷാ അല്ലാട് പറഞ്ഞു യാ ആയിഷ ഇന്നാഹായി ഇന്നുബു ഫിൽ അംരി കുല്ലി അപ്പോൾ ആയിഷ ആയിഷ നീ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത് നീ ഒന്ന് അടങ്ങ് അള്ളാഹു എല്ലാ കാര്യത്തിലും ലാളിത്യവും സൗമനസ്യവുമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ അറലി അള്ളാഹുന് ചോദിക്കുന്ന അലം മാ കാലു റസൂലെ അവർ പറഞ്ഞത് കേട്ടില്ലേ പറഞ്ഞു കാല അത് കൊൽത്തു വ ആലയിക്കും അതൊക്കെ ഞാൻ കേട്ടു അവർ അസ്സാമോ ആലയിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വ എന്ന് മാത്രം പറഞ്ഞു നീ കേട്ടില്ലേ അത് മതി അവരുടെ കുതന്ത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ വക്രീകരിച്ച് കോട്ടിമാട്ടി ആളുകളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മറ്റൊരു തന്ത്രം അവർ പയറ്റിയിരുന്നത് മുസ്ലിങ്ങളെ അവരുടെ മതവിശ്വാസത്തിൽ ആത്മവിശ്വാസമില്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു അത് സൂറത്ത് ആലു അമ്രാൻ അല്ലാഹു പറയുന്നുണ്ട് അഹ്ലിൽ കിതാബി ലഅല്ലഹും യർജിഊൻ വേദക്കാരിൽ ഒരു കൂട്ടർ അവരുടെ തന്ത്രം ഇതായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ ഈ സത്യവിശ്വാസികൾക്ക് അഥവാ മുസ്ലിംകൾക്ക് അവതീർണമായ ഖുർആാനിൽ രാവിലെ പോയിട്ട് വിശ്വാസികളാണെന്ന് പറയാം വൈകുന്നേരം ആവുമ്പോഴേക്ക് ആയ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് പോരുകയും ചെയ്യുക അഥവാ പകലിൽ വിശ്വാസികളാവുകയും രാത്രിയിൽ അവിശ്വാസികളാവുകയും ചെയ്യുക പകൽ അവരുടെ കൂടെയൊക്കെ നടക്കുകയും ചെയ്യുക രാത്രി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്നിട്ട് ഇപ്പോൾ അറിവുള്ളവരും കഴിവുള്ളവരൊക്കെ ആണല്ലോ അവരുടെ കൂട്ടത്തിൽ ഈ വേദക്കാർ അപ്പോൾ അവർ വിശ്വാസികളായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മതം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തന്നെ പറയുകയാണ് പക്ഷേ ഞങ്ങളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാത്ത മതമാണ് ഇതൊന്നിനും പറ്റാത്തതാണ് അതുകൊണ്ട് ഞങ്ങളിത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാം സ്വീകരിച്ച കുറേ ആളുകളൊക്കെ അത് ഉപേക്ഷിക്കും എന്നായിരുന്നു അവർ ധരിച്ചത് പക്ഷേ ഇതൊക്കെ ചീറ്റിപ്പോയി അവരുടെ ഈ തന്ത്രങ്ങളൊക്കെ നശിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ചീറ്റിപ്പോവുകയാണ് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു ഒരാൾ പോലും അവരുടെ ഇത്തരത്തിലുള്ള കുതന്ത്രത്തിൽ പെട്ടുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പരിശുദ്ധ ഖുർആാനിൽ ഇവരുടെ സ്വഭാവങ്ങൾ പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ പറഞ്ഞാൽ സൂറത്തുൽ മാദ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു സമ്മാളി അക്കാലൂത്ത് കള്ളം കേൾക്കാൻ നുണ കേൾക്കാൻ കാതോർക്കുന്നവരാണവർ നിഷിദ്ധമായി സമ്പാദ്യം ധാരാളമായി തിന്നുന്നവരാണവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാക്കുകളെ അതിൻ്റെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് പ്രയോഗിക്കുന്നവരാണവർ അറിഞ്ഞുകൊണ്ടുതന്നെ പടച്ച തമ്പുരാൻ്റെ പേരിൽ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നവരാണവർ സൂറത്ത് ആലാൻ എഴുപത്തഞ്ചാമത്തെ ആയത്ത് മാഇദ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഐദീഹിം ബിമാ ഖാലു അല്ലാഹുവിൻ്റെ കൈകൾ കെട്ടിപ്പൂട്ടപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജൂതന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വരെ അവർ ഇത്തരത്തിലുള്ള അപവാദം പറഞ്ഞു വരത്തി അള്ളാഹുവിൻ്റെ കൈ കെട്ടിപ്പൂട്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ കൈകൾ തന്നെയാണ് കെട്ടിപ്പൊട്ടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ അവർ അഭിഷപ്തരായിരിക്കുന്നു എന്നും അള്ളാഹു പറയുന്നു പിന്നെ അവർ ഇത്ര കൂടി പറഞ്ഞു സൂറത്ത് നൂറ്റി അമ്പത്തൊന്നാമത്തെ ആയത് ദരിദ്രനാണ് നമ്മൾ വളരെ സമ്പന്നനാണ് ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ കളിയാക്കി അള്ളാഹുവിനെ കളിയാക്കി നബി നെബിസല്ലാ അലി സ്വല്ലമയെ കളിയാക്കി നടക്കുന്ന പ്രകൃതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല വേദഗ്രന്ഥത്തിൽ മാറ്റരുത്തലുകൾ വരുത്തിയിട്ട് ഇതാണ് യഥാർത്ഥ വേദം എന്ന് പറഞ്ഞുകൊണ്ടും അവർ നടന്നിരുന്നു ഭൗതികമായ തുച്ഛമായ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി എഴുതിയുണ്ടാക്കി ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നവർക്ക് നാശം എന്ന് ഇവരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് സൂറത്തുൽ ബക്കറ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇതായിരുന്നു അവരുടെ പ്രകൃതം ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളായിരുന്നു അവർ മദീനയിൽ പയറ്റിയിരുന്നത് അതിൻ്റെ ഫലമായിട്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ പിന്നീട് മദീനയിൽ നിന്ന് പുറത്താക്കാൻ കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ ഇൻഷാള്ളാ നമുക്ക് കടന്നു വരാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദാന അനിൽ അലഹദില്ലാഹിറബു ആലമീൻ അസലുലൈക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ